പെൺകുട്ടികൾ ആൺകുട്ടികളെ വിവാഹം കഴിക്കണം ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ റിഞ്ചു അച്ചൻ, ഒരു സഭയിലെ വൈദികനാണ്, ഒരു ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, എല്ലാവരോടും സംസാരിക്കാനും ഇടപെടാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. മലയാളക്കര എന്നല്ല, നമ്മളെല്ലാവരും, ലോകത്തിലെല്ലാവരും തന്നെ ഇപ്പോൾ വേദനയോടെ കാണുന്ന ഒരു കാഴ്ചയാണ് സുന്ദരിയായ, വിദ്യാഭ്യാസത്തിൽ BA MS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായ നമ്മുടെ വിസ്മയം. പെട്ടെന്ന് മരണമുണ്ടായി. അത് കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും ന്യായീകരണമില്ലാത്ത ഒരു മരണമാണ്. ഏത് അർത്ഥത്തിൽ അതിനെ നോക്കിയാലും ന്യായീകരണം ഇല്ലാത്ത കാര്യമാണ്. ഡോക്ടർ സൗമ്യ സരിൻ നല്ല വാക്കുകൾ കൊണ്ട് അനുസ്മരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിനെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീരുമാനങ്ങൾ എന്തെടുത്തായിരുന്നാലും നമ്മളൊക്കെ ഇതിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ചിന്ത പങ്കുവയ്ക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടാണ്. 6 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടൈറ്റിലേക്ക് തിരിച്ചു വരാം. ഒന്നാമത്തെ കാര്യം, നല്ല വിദ്യാഭ്യാസം നേടുക. പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് നല്ല വിദ്യാഭ്യാസം ചെയ്യുക. കാരണം 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ എന്തെല്ലാം പരിപാടികളാണോ ഒപ്പിച്ചു കൂട്ടാവുന്ന അതെല്ലാം ചെയ്യും. വിദ്യാഭ്യാസം ഒഴിച്ച്, പഠിക്കാൻ പറഞ്ഞാൽ അതൊഴിച്ച് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെടാമോ അതെല്ലാം ചെയ്യും. അതിനെല്ലാത്തിനും പുറകെ പോവും. ലൈനടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഫോട്ടോ എടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലേക്കെല്ലാം നമ്മുടെ ശ്രദ്ധ പാളുക. അതോടുകൂടി വിദ്യാഭ്യാസം കയ്യിൽ നിന്ന് പോയി. രണ്ടാമതായിട്ട് ഒളിച്ചോടുക. 18 തികയാൻ നോക്കിയിരിക്കുക, നിയമപരമായ സാധ്യതയുള്ള 18. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ കൊച്ചിനെ തല്ലിയതാര് കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങുക. ആ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി 18 വയസ്സ് കഷ്ടിച്ച് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി ഇന്ന് വളരെ ദാരിദ്ര്യമായ അനുഭവത്തിൽ കഷ്ടത അനുഭവിച്ച് ജീവിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കൾ 18-19 വയസ്സ് വരെ വളർത്തിയവരെ ഒന്നും ചിന്തിക്കാതെ എനിക്കെൻ്റെ ചേട്ടൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് പോലീസുകാർ ഒരു ചെറുക്കൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കൊച്ചു പെൺകൊച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ അവർ വളരെ അനുരഞ്ജന സ്വരത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുക. അപ്പം പെൺകുട്ടി പറയുന്ന മറുപടിയാണ് എനിക്കെൻ്റെ ചേട്ടൻ മതി, കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ടാണ് ഒളിച്ചോടിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന എല്ലാ തിക്ത അനുഭവങ്ങളും സ്വയം ഏറ്റെടുത്ത് സ്വയം നരകിച്ച് സ്വയം അനുഭവിച്ച് ജീവിക്കുക. സ്വന്തം മാതാപിതാക്കൾ ഇപ്പോഴും സ്നേഹത്തോടെ കാത്തിരിപ്പുണ്ട്, ഒന്ന് തിരിച്ചു തന്നാൽ മതി എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ കാത്തിരുന്നാൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, എവിടെയാണെന്ന് പോലും അറിയാതെ നരകയാതന അനുഭവിക്കുകയാണ്. മൂന്നാമതായിട്ട് നിരവധി നിയമങ്ങൾ സംരക്ഷണത്തിനുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകാനുള്ള നിരവധി നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഈ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയും, നിയമങ്ങളെക്കുറിച്ച് ബോധ്യമില്ല. സ്കൂളുകളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന ആ സമയത്താണ് ലൈൻ അടിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രോഗ്രാം ഓഫീസറാണ്. എല്ലാ വർഷവും സ്കൂളുകളിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ക്ലാസ് ഉണ്ട്. ഇതൊരു കാരണവശാലും കേൾക്കത്തില്ല, ഇതൊരു കാരണവശാലും മനസ്സിലാക്കത്തില്ല, ഇതിനെക്കുറിച്ച് സംശയങ്ങളില്ല, ആകെപ്പാടെയുള്ള സംശയം എന്ന് കല്യാണം കഴിക്കാമെന്നുള്ളതാണ്. അപ്പം ഈ നിയമങ്ങളെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ഒരു സ്ത്രീക്ക് എന്തെല്ലാം സംരക്ഷണമുണ്ട്? 4, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. അധ്വാനിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഉപജീവനത്തിന് കണ്ടെത്താനുള്ള വഴികൾ നിരവധിയുണ്ട്. ആരുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല. അധ്വാനിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ കണ്ടെത്താൻ എളുപ്പമാണ്. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം, ഒരു ദിവസത്തെ പത്രം എടുത്താലും 10-15 വാണ്ടഡ് കോളമുണ്ട്. അവിടെ അമ്മമാരെ അപ്പന്മാരെ നോക്കാനായിരിക്കാം, ചിലപ്പം വീടിന് ജോലിക്കാരിയായിട്ടായിരിക്കാം. ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിക്കാനുള്ള വഴിക്ക് ഇന്ന് ഈ ലോകത്ത് വഴികളുണ്ട്. അക്ഷരനഗരിയിലെ ഒരു വളരെ പ്രസിദ്ധിയായ ഒരു സ്ത്രീയുണ്ട്. ഭർത്താവിൻ്റെ മരണത്തോടുകൂടി ജീവിക്കുമെന്ന് തീരുമാനമെടുത്തു. അന്ന് വരെ എന്തെന്നറിയാത്ത വ്യക്തി ഭർത്താവിൻ്റെ മരണത്തോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുത്തു. ഇന്ന് കേരളക്കരയെന്ന് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ അറിയപ്പെടുന്ന ഒരു ഡിസൈനറായി, വസ്ത്ര ഡിസൈനറായി അവർ മാറിയതിൻ്റെ കാരണം അവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പ്രശ്നം അവിടെയാണ്, ഇത് തിരിച്ചറിയുന്നില്ല. പകരം നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ഫാഷനുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. തിരിച്ച് ഒന്ന് വന്നിട്ട് എൻ്റെ ശരീരം ഒരല്പം സൗന്ദര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുത്താൽ ജീവിക്കാനായിട്ട് കഴിയും. അഞ്ചാമതായിട്ട് അനന്ത സാധ്യതകളെ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ആ സ്ത്രീ ഉൾപ്പെടെ ലോകത്തിൽ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ പല സ്ത്രീകളുമുണ്ട്. എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതിനുള്ള വഴികൾ എന്തെല്ലാം ഉണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കഴിയും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആറാമത്തെ കാര്യമാണ് ജന്മ അവകാശം, അത് തിരിച്ചറിയണം. ജന്മാവകാശം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, അത് ആൺമക്കൾക്ക് മാത്രമുള്ളതല്ല, പെൺമക്കൾ കൂടിയുള്ള ജന്മാവകാശം. ഞാനതിന് സ്ത്രീധനമെന്നോ ഒന്നുമല്ല പറയുന്നത്, ജന്മാവകാശം ആൺമക്കൾക്ക് മാത്രമല്ല പെൺമക്കൾക്ക് കൂടിയുള്ളതാണ്. ഇത് മനസ്സിലാകാതെ ഈ ജന്മാവകാശം മുഴുവൻ ആൺമക്കൾക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന പെൺമക്കളെ എനിക്കറിയാം, അത് ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ട കാര്യമല്ല. ജന്മാവകാശത്തെ തിരിച്ചറിയണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം. പെൺകുട്ടികൾ വിവാഹം കഴിക്കേണ്ടത് ആൺകുട്ടികളെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇന്ന് ഏറിയ മാതാപിതാക്കളും പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങളുടെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു. എന്താണ് ഈ നല്ല നില? എന്താണ് ഈ നല്ല നില? സ്ഥിര വരുമാനം, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള വലിയ ശമ്പളം, വലിയ വീട്, വലിയ കാർ, വലിയ കുടുംബം, ഇതിനെയൊക്കെയാണ് നമ്മൾ നല്ല നില എന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രയോറിറ്റി ഞാൻ മേളി മുതൽ തന്നെ പറഞ്ഞതാണ്, ഇതിനെയാണ് നമ്മൾ നല്ല നില എന്ന് പറയുന്നത്. ഇനി ഞാനും തിരിച്ചു നോക്കട്ടെ, പ്രാർത്ഥിക്കുന്ന, ഞാനൊരു വൈദികനോട് ആയണ്ട, പ്രാർത്ഥിക്കുന്ന ഒരു ചെറുക്കനെ നല്ല നില എന്ന് പറയുമോ? മദ്യപിക്കാത്ത ഒരു പയ്യനെക്കുറിച്ച് നമ്മൾ നല്ല നില, അല്ലെങ്കിൽ നല്ല അഭിപ്രായം നാട്ടുകാർ പറയുന്നവനെ കുറിച്ച് നമ്മൾ നല്ല നില എന്ന് പറയുമോ? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന, കുടുംബത്തിലെ ആളുകളെ കരുതുന്ന, അത്യാവശ്യം വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തിനെ കുറിച്ച് നമ്മൾ നല്ല നില എന്ന് പറയുമോ? നല്ല സാക്ഷ്യമുള്ള ഒരുത്തിനെ കുറിച്ച് നമ്മൾ നല്ല നില എന്ന് പറയുമോ? ചെറിയ ജോലിയുണ്ട്, ആ ജോലി, ചെറിയ ചെറിയ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നവന് നമ്മൾ നല്ല നില എന്ന് പറയുമോ? കൃഷി ചെയ്ത് നല്ല ഭംഗിയായി അധ്വാനിച്ച് ജീവിക്കുന്നവനെ നമ്മൾ നല്ല നില എന്ന് പറയുമോ? ചെറിയ വീടും ഒരു സ്കൂട്ടറേ ഉള്ളൂ, അവനെ നമ്മൾ നല്ല നിലയെന്ന് പറയുമോ? അപ്പം നമ്മൾ നല്ല നിലയിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങൾ. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, വളരെ സൽസ്വഭാവി ഒരു പയ്യൻ, വളരെ സൽസ്വഭാവിയ ഒരു പയ്യൻ. അവൻ വളരെ കഷ്ടപ്പെട്ട് നല്ല സുന്ദരമായി ജീവിക്കുന്ന ചെറുക്കൻ. അവനെക്കുറിച്ച് ആരും തന്നെ ഒരു രീതിയിലുള്ള കമൻറ്റുകൾ പറയാറില്ല. ഞാൻ അന്നേരം എനിക്കറിയാവുന്ന, ഞാൻ ഉൾപ്പെടെ സഹായിച്ച്, നാട്ടുകാരുടെ സഹായം കൊണ്ട് ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ അടുക്കൽ, അവരുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഈ പയ്യൻ്റെ കാര്യം പറഞ്ഞു. ഓൾറെഡി ആ മാതാവ് പറഞ്ഞു, അച്ഛാ അവനൊരു സ്ഥിര വരുമാനം ഒന്നുമില്ല അച്ഛാ, അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ഇവർ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും സഹായം കൊണ്ടാണ്, എന്നിട്ടും പറയുന്നത് അവർക്കൊരു സ്ഥിര വരുമാനമില്ലെന്ന്. അപ്പം സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരന് എങ്ങനെയെങ്കിലും ഒരു നല്ല നില ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ നല്ല നില ഉണ്ടാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നതിന് വേണ്ടി പല അബദ്ധങ്ങളിൽ അവൻ ചെന്ന് ചാടും. അതിൻ്റെ കൂട്ടത്തിൽ അതിൽ നിന്ന് കരകയറാൻ വേണ്ടി അവൻ നല്ല നിലയുള്ളവരെ കണ്ടുപിടിക്കും. ഇവിടെയെല്ലാം ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? സൗമ്യസരൻ, ഡോക്ടർ സൗമ്യസരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കൊടുക്കുന്നവരും വാങ്ങുന്നവരും തെറ്റുകാരാണ്. കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്തിനാണ്? നമുക്ക് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, തോളപ്പുള്ളതിന് താഴെയുള്ള ബന്ധം മതിയെന്ന്. അങ്ങനെയുള്ള ബന്ധം തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളെക്കാട്ടിൽ വലിയ ബന്ധം തിരഞ്ഞെടുക്കാൻ, നമ്മളെക്കാൾ അല്പം താണ ഒരു ബന്ധം തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവിടെ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. ഞാൻ ഒരിക്കലും ഇതിനെ ന്യായീകരിച്ചിട്ടില്ല. എൻ്റെ ഈ വീഡിയോയിൽ എങ്ങും തന്നെ ഈ കൊലപാതകത്തെ, അല്ലെങ്കിൽ ഈ ആത്മഹത്യ, ഈ രണ്ടേതെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടിനെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. ആ പെൺകുട്ടിക്ക് അനന്തമായ സാധ്യതകളുള്ളൊരു കുട്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും വിവാഹം കഴിക്കാത്തവർ, ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല പുരുഷനെ കണ്ടെത്തുക, നല്ല പെൺകുട്ടിയെ കണ്ടെത്തുക, വിവാഹം കഴിക്കാനിടയാകട്ടെ. എല്ലാവർക്കും നന്ദി.